നിങ്ങൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ നടക്കാനായിട്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാവരും നിങ്ങൾ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമയുടെ ആ ഒരു എക്സ്പീരിയൻസ്? ഈ ഒരു ഹൊറർ മൂവി, ത്രില്ലർ മൂവി നിങ്ങളുടെ ഫസ്റ്റ് അല്ലെന്ന് നമ്മൾക്കറിയാം. ഈ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ ഈ സിനിമയില് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഏറ്റവും വലിയൊരു പേരാണ് ഈസ്കോസ് വിജയൻ എന്നുള്ളൊരു പേര്. അപ്പൊ ആദ്യം സാറ് കാണണമെന്ന് പറഞ്ഞ് വിളിച്ച സമയം ഒരു കാര്യം ഉറപ്പായിരുന്നു, കാര്യം ഒരു മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ് ആയിരിക്കും. കാര്യം ഇതിനു മുമ്പത്തെ സാറിന്റെ മൂവീസ് എടുത്തു നോക്കിയാലും സാർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതും അദ്ദേഹത്തിന്റെ പാട്ടുകളും ആണ് ഏറ്റവും കൂടുതൽ. എന്നിട്ട് ചെറുപ്പകാലം മുതൽ റൊമാൻറ്റിക് സോങ്സിന്റെ ഒരു എന്താ പറയുക ഒരു എയ്സ് പ്ലെയർ ആണ്. അത് കഴിഞ്ഞ് സിനിമയിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സബ്ജക്റ്റാണ്, കാര്യം ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഹൊറർ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിച്ച് പിന്നീട് കഥ കേട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ഉണ്ട്. അതായത് ഒരു ആക്ഷനാണ്, ഒരു ഫാമിലി സെന്റിമെന്റ്സ് ഉണ്ട്, ത്രില്ലറാണ്, റൊമാൻസ് ഉണ്ട്, എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഫ്ലേവർ ഉള്ളൊരു സിനിമയാണ്. പിന്നീട് കൂടുതൽ വർക്ക് ചെയ്ത് തുടർന്നപ്പോഴാണ് മനസ്സിലായത് ഈസ്കോസ് വിജയൻ എന്ന് പറയുന്ന ആളുടെ ഇപ്പൊ നമ്മൾ ഈ കാണുന്നവനല്ല, എന്താ പറയാ ഒരു സാധാരണ നമ്മൾ കാണും എല്ലാവരും ഒരു ഹീറോ ഓറിയന്റഡ് മൂവി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു മെയിൽ ഓറിയന്റഡ് മൂവീസ് ആണ്. പക്ഷെ സംഭവം അതല്ല, കാര്യം ഇത് ഇവിടെ ഇരിക്കുന്ന രണ്ട് സുന്ദരിമാര്, രണ്ട് ആക്ട്രസസ്, അവരെ കൊണ്ട് ഫൈറ്റ്, അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാത്ത പരിപാടി ഒന്നുമില്ല. സോ ഐ വിൽ സേ ദിസ് ഇസ് നോട്ട് ആൻ ആക്ടർ ഓറിയന്റഡ് മൂവി, ദിസ് ഇസ് ആൻ ഈക്വലി ആക്ടർ ആക്ട്രസ് ഓറിയന്റഡ് മൂവി. പെമ്പിള്ളേരെ സുന്ദരിമാരെയായിട്ട് കാണിക്കാനും പെമ്പിള്ളേരെ കൊണ്ട് എല്ലാ കാര്യങ്ങളും അവരുടെ എന്താ പറയാ ഊറ്റിയെടുക്കാൻ, ഹി ഈസ് എ ബ്രില്ലിയന്റ് ഡയറക്ടർ. അത് എനിക്കോട് അഭിനയിച്ചേക്കുന്ന അല്ലെങ്കിൽ മുമ്പ് നമ്മൾ കണ്ടേക്കുന്ന ആൽബംസിലും അറിയാം, ഹി പ്രസന്റ് ദി ബെസ്റ്റ്, യു നോ, ഹി ടേക്ക് ദി ബെസ്റ്റ് ഔട്ട് ഓഫ് ദി ആക്ടേഴ്സ് ആൻഡ് ഹി ഈസ് വൺ ബ്രില്ലിയന്റ് ഡയറക്ടർ ടു വർക്ക് വിത്ത്. പിന്നെ ഇതിൽ സാധാരണ ഒരു ഡയറക്ടറിന്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഫൈറ്റിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, സോങ്ങിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും, ഡാൻസിന്റെ സമയത്ത് ഡയറക്ടർ മാറിയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എല്ലാത്തിലും പുള്ളിയുടെ ടച്ച് ഉണ്ട്. ഫൈറ്റ് ആയിക്കോട്ടെ, സോങ് ആയിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, എവ്രിതിങ് ഈസ് ഓൺ ദിസ് ഡിസിഷൻ. ദിസ് ഈസ് എൻ ഈസ്കോസ് വിജയൻ ഷോ. അത് തന്നെയാണ് ചിത്രി. ഐ ആം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സന്ദേശം പറഞ്ഞാലും സാറ് പറയും അങ്ങനെയല്ല, എൻ്റെ ഒരു രീതി ഉണ്ടെന്നുള്ളത്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്ക്രീൻ, ഐ സേ ലൈക്ക് ഹീസ് റൈറ്റ്. താങ്ക് യു സോ മച്ച് ടീം ചിത്രി, എല്ലാവരോടും ആൻഡ് താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അമിത് ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന പരിപാടിയിൽ ഉസ്താദാണല്ലോ. അപ്പൊ ആദ്യം പുള്ളിക്ക് മൈക്ക് കൊടുത്തപ്പോൾ തന്നെ ഇപ്പൊ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കാര്യം ഇനിയിപ്പോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരാക്കണമെന്നൊന്നും പറയാൻ പറ്റാത്ത തരത്തിൽ പുള്ളി സംസാരിച്ച് തീർത്തു. പിന്നെ എൻ്റെ ഒക്കെ ജനറേഷന് ഏറ്റവും കൂടുതൽ ഇപ്പോ നമ്മുടെയൊക്കെ ജനറേഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൽബം തുടങ്ങിയ ടൈമും അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റിന്റെ അല്ലെങ്കിൽ സോങ്സ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു ജനറേഷനിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ സാറായിട്ട് കൊളാബറേറ്റ് ചെയ്തതിൽ അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ പൊതുവെ കൂടുതലും കുറച്ചും കൂടി ഗ്രൗണ്ടഡ് ആയിട്ടുള്ള റിയലിസ്റ്റിക് സിനിമകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി ഒരു കമേഴ്ഷ്യൽ സ്കെയിലുള്ള, പിന്നെ ഞാൻ ഇതുവരെ ഹൊറപ്പുറത്തിൽ അഭിനയിച്ചിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഹൊറപ്പുറത്തിൽ അഭിനയിക്കുന്നത്. ഇത് കുറച്ചും കൂടി സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ്. ആബ്സല്യൂട്ട്ലി ഒരു തിയേറ്ററിന് വേണ്ടിയിട്ട് സാറിൻ്റെ സിഗ്നേച്ചർ ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ സാറിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും ഇത്ര നല്ലൊരു ഗ്രൂപ്പിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയാലും അതിയായ സന്തോഷമാണ്. ലൈക്ക് ലുക്കിംഗ് ഫോർവേർഡ് ടു ദി റിലീസ്. താങ്ക് യു. പിന്നെ എന്ന് പറയുമ്പോൾ ഒരു ഓൾറൗണ്ടർ ആണ്, പല പല വേർഷൻസ് നമ്മൾ പല പല സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയിൽ എന്ത് വേർഷൻ ആണെന്ന് ഞങ്ങൾ കാത്തിരുന്ന് കാണുന്നതായിരിക്കില്ലേ നല്ലത്? ഇതിനു മുൻപ് മോക്ഷയുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മളെല്ലാവരും നെറ്റിയ ഒരു കാര്യമാണ്, കണ്ണനും ഭഗവതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും ഭംഗിയുള്ള ഒരു ഭഗവതിയോ എന്ന് ഭഗവതി എന്ന് നമ്മൾ വിളിച്ചു പോയിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു. യു സ്പീക്ക് മലയാളം റൈറ്റ്? ലിറ്റിൽ ബിറ്റ്. ദിസ് ഇസ് യുവർ സെക്കൻഡ് മലയാളം മൂവി, യു മസ്റ്റ് ടോക്ക് സംതിങ് ഇൻ മലയാളം. സോ എല്ലാവരും അന്ന് ഒരുപാട് ഒരുപാട് ചിന്തിച്ച ഒരു കാര്യമാണ്, എന്ത് ദൈവമേ, ഏതാ ഇത്രയും ഭംഗിയുള്ളൊരു ഭഗവതി ഇതേ നമ്മുടെ മുൻപിൽ എത്തിയിട്ടുണ്ട്. ഇറ്റ്സ് മോക്ഷ, നമ്മുടെ ചിത്രയിലെ ഒരു ഹീറോയിൻ ആണ്. ഹായ് മോക്ഷ, നമ്മുടെ മലയാളികളോട് എന്താണ് സംസാരിക്കാനുള്ളത്? എന്റെ പ്രിയപ്പെട്ട എല്ലാ മലയാളികൾക്കും നമസ്കാരം.
ഞാൻ നിങ്ങളുടെ മോക്ഷായണ. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് മൂവി. ഐ എം വെരി എക്സൈറ്റഡ്, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. താങ്ക് യു സോ മച്ച് വിജയൻ സർ ഫോർ ട്രസ്റ്റിംഗ് മീ വൺസ് അഗെയിൻ ഇൻ ചിത്തിരി ആൻഡ് ഗിവിംഗ് മീ അൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് യു ആൻഡ് വിത്ത് എ വണ്ടർഫുൾ കാസ്റ്റ് ആൻഡ് ക്രൂ. താങ്ക് യു സോ മച്ച് എവ്രി വൺ. അമിത് ചേട്ടൻ, വിനയ് ചേട്ടൻ, ഇറ്റ് വാസ് റിയലി എ പ്ലെഷർ വർക്കിംഗ് വിത്ത് യു ആൻഡ് അദർ ടു ബ്യൂട്ടിഫുൾ ലേഡീസ്. രഞ്ജിൻ സർ, വാട്ട് എ അമേസിംഗ് മെലഡിയസ് മ്യൂസിക് ആൻഡ് ദ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ. അനിൽ സർ, താങ്ക് യു ഫോർ ദ ഐ മീൻ ഇറ്റ് വാസ് ദ ഫസ്റ്റ് മൂവി വാസ് ഓൾസോ യുവർ നോവൽ. ദിസ് ഈസ് ഓൾസോ you are the writer of the story. Thank you so much and I love you all my Malayali friends. This is like my second home now. Thank you. We need your love and support for Chittoor. Thank you so much. You will get back. Thank you. അപ്പോ നമ്മുടെ ചിത്തിരിയിലെ ആദ്യത്തെ ഒരു സോങ് ആണ് നമ്മൾ കണ്ടത്. എന്താണ് ചിത്തിരി എന്ന് നോക്കുമ്പോൾ നമ്മൾ ഇപ്പൊ കണ്ട ആ ഒരു പാട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ് ഇസ് വെരി റൊമാൻറ്റിക് ഒരു ഫാമിലി എന്റർടൈനർ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ പോസ്റ്ററിൽ കാണുന്ന ചിത്തിരിക്ക് മറ്റൊരു ഫേസ് കൂടിയുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? നമുക്ക് അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസർ കൂടി നമുക്ക് ഈ ഒരു വേദിയിൽ വെച്ച് കാണാം. സോ ആ ടീസർ നിങ്ങളുടെ മുൻപിൽ പ്രകാശനം ചെയ്യുന്നതിന് അനുപേട്ട, അനുപേട്ട ഞാൻ ഇവിടെ എവിടെയോ കണ്ടിരുന്നല്ലോ, അനുപേട്ട പോയോ? ആ ഒരു ടീസർ ഒന്ന് നമുക്ക് ഈ ഒരു വേദിയിലേക്ക് പ്ലേ ചെയ്ത് തരണം. അനുപേട്ട എന്ന് പറയുമ്പോൾ നമ്മള് ഒരുപാട് ഞാനും പണ്ട് ചെറുപ്പത്തിലെ സിനിമ കഥ അല്ലെങ്കിൽ ടി വി ഒക്കെ കാണുമ്പോൾ കാണുന്ന ഒരു ഫേസ് ആണ് അനുവേട്ടത്. അനുവേട്ടനെ എല്ലാവർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല തന്നെ. എങ്ങനെയായിരുന്നു ഈ ഒരു സിനിമയുടെ എക്സ്പീരിയൻസ്? ഈ ഒരു സിനിമയുടെ ഭാഗമാണോ? ഞാനൊരു നടനായിട്ട് ഞാനൊരു എഴുത്തു കാരണമായിട്ടൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അങ്ങനെ താങ്ക്സ് ഫോർ ഈ സ്കൂൾ സുജയൻ സർ. അരതി, രണ്ടുപേരും നല്ല മലയാളി സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് കുറച്ച് ഷി ഓൾസോ സ്പീക്സ് കുറച്ച് കുറച്ച് മലയാളം. ഓക്കെ, ഇസ് ദിസ് യുവർ ഫസ്റ്റ് മലയാളം മൂവി? നമസ്കാരം എല്ലാവർക്കും. സുഖമല്ലേ? അറ്റ്ലീസ്റ്റ് റെസ്പോണ്ട്. ഐ കൻ അണ്ടർസ്റ്റാൻഡ് ഐ'm സ്പീക്കിംഗ് റൈറ്റ് ഓർ റോങ്? എല്ലാരും ഒന്ന് കയ്യടിച്ചാൽ മതി. കം ഓൺ. I don't understand my speaking right or wrong. So I cannot speak so much good Malayalam like Moksha, Aarti and the other cast and crew. So, but I'll try a little bit. So, Chittiri ente aadya Malayala cinema aanu. Enikku vannare sandosham. Devai, just forgive me. I just forgot the other line. And second thing, thank you so much for Vijayan sir for trusting me to be a part of one of the central characters in Chittini. Sir has kept the movie under wraps, the face under wraps. And also I have my good friends with my co-star Moksha and Aarti and other people. I don't have much scenes with the other, but I have enjoyed like that screen. And that's it. Looking forward to that. And also like other co-star were very senior to me. And Joy Antony, Sudish sir, Johnny Antony sir, Abhit sir, everyone. I'm just looking forward to the movies. Thank you so much. Aarti. Yeah, parayane. Ellarkku ende vidhamaya namaskaram. Jeevithathil ottri aagrahichathaanu ingane oru nimisham. So, adu enikku thanna Easter Vijayan sirne endu oru aayiram nanni kadappadu naan arikkunnu. Adodoppa team Chittiri, all the members, thank you so much for supporting me. And once again, thank you sir to Prashvi and given this wonderful opportunity. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ തരത്തിലായിട്ടും നമ്മുടെ ഈ മൂവിന്റെ പ്രൊമോഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു സോ മച്ച്. നമ്മളുടെ സിനിമയുടെ ഡി ഒ പി ആൻഡ് സ്റ്റോറി സ്ക്രീൻ പ്ലേ റൈറ്ററൊക്കെ ആയിട്ടാണ് രണ്ടുപേരാണ് വിളിക്കുന്നത്. സാധാരണ എല്ലാവരും കാസ്റ്റിനെ മാത്രമാണ് സ്റ്റേജിലേക്ക് വിളിക്കുള്ളൂ. പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നമ്മൾ ഈ ഹൊറർ സിനിമകളൊക്കെ ചിത്രീകരിക്കുന്ന സമയത്ത് ഭയങ്കര റിസ്ക് ആണ്, ടെൻഷൻ ആണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എല്ലാവർക്കും നമസ്കാരം. പ്രൊഫഷൻസിന്റെ കള്ളൻ ഭഗവതി എന്നൊക്കെ പടമാണ് ഞാൻ ആദ്യത്തെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തത്. അതിനുശേഷം ചിത്രി എന്ന് പറഞ്ഞ പടത്തിൻ്റെ
രണ്ടാമതും സഹായത്തിന് എനിക്ക് അവസരം കിട്ടി. ഇപ്പൊ രണ്ടു വട്ടം എന്റെ സ്ഥലത്തൊന്നും സ്ക്രിപ്റ്റിങ്ങിലും ഡയറക്ഷനിലും ഫോട്ടോഗ്രാഫിയും കൂടി ഇമ്പോർട്ടൻസ് ഉള്ള പറക്കായിരുന്നു. ഇതും ഈ പറഞ്ഞ പല ഹോർണം സീക്വൻസസ് കുറേ ഉണ്ട്. പക്ഷേ ഷാനഹറിന്റെ ഒരു ഡയറക്ടർ കൂടെ ഉള്ളപ്പോൾ, സാറിനെ പോലെയുള്ള ഒരു പ്രൊഡ്യൂസർ കൂടെ ഉള്ളപ്പോൾ, ഒരു സിനിമോട്ടോഗ്രാഫർക്ക് ഏറ്റവും കൊണ്ട് അതൊരു ഈസി ഫാക്ടറായിട്ട് എനിക്ക് തോന്നി. കാരണം ഇത് നല്ല രീതിയിൽ ചിത്രീകരിക്കുന്ന സാമ്പത്തികം തന്നെ തോന്നി. അപ്പോൾ ആ പ്രൊഡ്യൂസറെ ഉള്ളൊരു സപ്പോർട്ട് വളരെ വലുതാണ്. പിന്നെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ സാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി എന്നുള്ളൊരു സംഭവം കൂടി എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപ്പറ്റി ഈ കഴിഞ്ഞ് ബാക്കി ഫൈനൽ ഘട്ടത്തിലേക്ക് പടം എത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ആത്മവിശ്വാസമുണ്ട് ഈ പടം ഒരു വൻ വിജയമാവുമെന്ന്. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഒരു വലിയ ഭാഗ്യത്തിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഈസ്റ്റ് കോസ്റ്റ് സാറിനൊപ്പം എനിക്കും തുടർച്ചയായി രണ്ടാമതൊരു സിനിമ ചെയ്യാൻ സാധിച്ചു. രജിശ് തന്നെയായിരുന്നു പറഞ്ഞതുപോലെ എൻ്റെ ക്യാമറയും. ഇനിയൊരു കഥ ഒരു സിനിമയാക്കി രൂപപ്പെടുത്തി ഒത്തിയെടുത്തു എനിക്ക് സാർ തന്നെയാണ്. സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത രണ്ട് ചിത്രവും എനിക്ക് നൽകിയ എക്സ്പീരിയൻസ് വളരെ വലുതാണ് എനിക്ക് മുമ്പോട്ടുള്ള എഴുത്തിൽ. അപ്പോൾ അതുകൊണ്ട് സാറിന് എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി. ദൈവത്തിന് നന്ദി. സന്തോഷം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾക്ക് ഇനി അടുത്തതായിട്ട് ഇനിയും പാട്ടുകൾ കാണാനായിട്ട് ബാക്കിയുണ്ട്. ഇനി നമ്മൾക്കൊരു ചിത്രയിലെ ഒരു ട്രൈബൽ സോങ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞപ്പോ ഇതിന് പല പല മുഖങ്ങളുണ്ടെന്ന് മനസ്സിലായി കാണും. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് നെക്സ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് ലെറ്റ് മീ വെൽക്കം സി ആർ കൊക്കർ ആൻഡ് ഓൾസോ സന്തോഷ് വർമ്മ. എല്ലാവർക്കും നമസ്കാരം. നല്ല സന്തോഷമുണ്ട് സാറിനുമായി പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇത്രയും ഒരു നല്ലൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ നല്ല സന്തോഷം. എല്ലാം ഏറ്റവും കൂടുതൽ ഞാനായിരുന്നു. എന്തായാലും എൻ്റെ പ്രായമുള്ള ആൾ ഞാനായിരുന്നു, ബാക്കിയെല്ലാം പിള്ളേരായിരുന്നു. അപ്പം അതുകൊണ്ട് ആരെയും എനിക്ക് എല്ലാവർക്കും എന്നെ പിടങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. നല്ല സന്തോഷമായിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത്. അത് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് സഹായിച്ചു. സാറിൻ്റെ ഒരു പ്രത്യേക കഴിവ് ഞാൻ അവിടെ കണ്ട് എല്ലാ കാര്യങ്ങളും സാർ പ്രത്യേകം ശ്രദ്ധിച്ച്. ഇതിലെല്ലാം ആരും ഒരു ആർട്ടിസ്റ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഇത് ചെറിയ വേഷം ചെയ്തതും അതിപ്പോൾ നല്ല നല്ല ആർട്ടിസ്റ്റുകൾ തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. എല്ലാവരും വളരെ സന്തോഷമായിട്ട് ചെയ്ത് വളരെ ഗംഭീരമായിരുന്നു. എനിക്ക് മോശത്തെ പറ്റി പറയാനുള്ള പറഞ്ഞാൽ വളരെ നല്ലൊരു ചെറിയ കുട്ടിയായിട്ട് ഞാൻ എൻ്റെ മോശ ഞാൻ ഒരു സീൻ അഭിനയിച്ചപ്പോൾ എൻ്റെ അമ്മുമ്മനെ പോലെ എനിക്കെടുത്ത് തുടങ്ങി. അത്ര പിള്ളേരൊക്കെ എന്നോട് ഭയങ്കര കൂട്ടായിരുന്നു. അങ്ങനെ അങ്ങനത്തെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തതിൽ എനിക്ക് സന്തോഷം. അതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും സിനിമ കൊണ്ട് എല്ലാവരും നമ്മുടെ എറണാകുളത്ത് പകർക്കണം കേട്ടോ. സന്തോഷം ചേച്ചി, നമ്മൾ തീർച്ചയായിട്ടും സിനിമ കണ്ടിരിക്കും. അതുപോലെ സന്തോഷ് വർമ്മ, എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ്? സാറിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ മിക്കവാറും സിനിമകളിലും ഞാൻ ഗാനങ്ങൾ എഴുതാറുണ്ട്. അതുപോലെ ഈ സിനിമയിലും എന്നെ തുടർച്ചയായിട്ട് വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് സാറിൻ്റെ മുഹബത്ത് സിനിമ മുതലുള്ള സിനിമകളിലൊക്കെ ഞാൻ പാട്ടെഴുതിയിട്ടുണ്ട്. ഒന്നിപ്പോലും എഴുതാതെ നിൽക്കില്ല, എല്ലാ പടത്തിലും എഴുതി. അപ്പോൾ ഈ പടത്തിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. അതിൽ ഞാൻ എഴുതിയ ഒരു പാട്ടാണ് ഉള്ളത്. അപ്പോൾ ആ പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാലങ്ങളിൽ വച്ച് എഴുതാൻ കിട്ടിയ എൻ്റെ രചനകളിലെ ഏറ്റവും ഞാൻ പ്രിയപ്പെട്ട, അല്ല എനിക്ക് പ്രിയപ്പെട്ട ഒരു രചന എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു സിനിമയാണ്. നല്ല ഒരു ഒരു ക്ലാസിക്കൽ ഡാൻസിൻ്റെ പശ്ചാത്തലത്തിൽ ആ സിറ്റുവേഷന് വേണ്ടി എഴുതിയ ആ പാട്ട് എനിക്ക് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു എന്താ പറയുക സിറ്റുവേഷൻ. ഈ സമയത്തെ സിനിമകൾക്കൊന്നും നമുക്ക് അതുപോലൊരു പാട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു
എന്താ പറയുക സിറ്റുവേഷൻ ഉണ്ടാക്കി തന്നെ സാറിനാണ് ആദ്യം വന്നത്. പ്രത്യേകിച്ച് എന്താ പറയുക, എനിക്ക് തോന്നുന്നു ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് സാറുടെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി മ്യൂസിക് ഡയറക്ടർ ആയിരിക്കണം ഉറപ്പായിട്ടും, കാരണം ഏറ്റവും ഒരു ഒരു ഉത്തരവാദിത്വം കൂടിയ ഒരു ജോലി തന്നെയാണ് സാർക്ക് വേണ്ടി മ്യൂസിക് ചെയ്യുക എന്ന് പറയുന്നത്. കാരണം സാറിന് മ്യൂസിക്കിനെ പറ്റി അറിവുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇത്ര മനോഹരമായ ഗാനങ്ങൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ എല്ലാവരുടെയും ചൈൽഡ്ഹുഡിനെ മനോഹരമാക്കിയത്. ഒരു അതിന് വലിയൊരു പാർട്ടാണ് അദ്ദേഹത്തിൻ്റെ റൊമാൻറ്റിക് നമ്പേഴ്സ്. റൊമാൻറ്റിക് നമ്പേഴ്സ് മാത്രമല്ല എല്ലാ തരം ഇമോഷൻസിലൂടെയും നമ്മളെ ട്രാവൽ ചെയ്യിപ്പിച്ചൊരു വ്യക്തിയാണ് വിജയൻ സാർ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഗാനങ്ങളിലൂടെ. അപ്പം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ഈ സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരികൾക്ക് സംഗീതം നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ക്ലാസിക്സ് ആയിട്ട് നിലനിൽക്കുന്ന പാട്ടുകളാണ് കൂടുതലും, കാരണം കുറേ നാളായിട്ട് എനിക്ക് തോന്നുന്നു സാർ അധികം എഴുതിയിട്ടില്ല, കാരണം സാർ കൂടുതലും ഡയറക്ഷനിൽ ഫോക്കസ്ഡാണ് അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഫോക്കസ്ഡാണ്. ഇത്രയും വലിയ സിനിമകളാണ് അദ്ദേഹം ചെയ്യുന്നത്, അതിൻ്റെതായ തിരക്കുകളിലാണ് സാർ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ എൻ്റെ നിർബന്ധം കൊണ്ടാണ് തോന്നുന്നു സാർ ആരു നീ എന്ന പാട്ടും ഞാനും നീയും എന്ന് പറഞ്ഞ പാട്ടും എഴുതിയത്. അത് എനിക്ക് ലഭിച്ച എൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ല മുഹൂർത്തങ്ങളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുകൾ കമ്പോസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരികളിൽ അതിലൂടെ സഞ്ചരിക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷം എനിക്ക് നൽകി. അതിനേക്കാൾ ഉപരി വലിയൊരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ രണ്ട് സാർ എഴുതിയ രണ്ട് പാട്ടുകളും കമ്പോസ് ചെയ്തത് ലിറിക്സ് നോക്കിയിട്ടാണ്, ട്യൂൺ ചെയ്തിട്ട് ലിറിക്സ് എഴുതിയതല്ല. സാർ എഴുതിയ വരികൾക്ക് ഞാൻ കമ്പോസ് ചെയ്യുകയാണ് ചെയ്തത്. അതൊരു എനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നത്, കാരണം സാറുടെ വരികൾ മാറ്റേണ്ടി വരുന്നില്ല അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് വരുന്നില്ല സാർ, ട്യൂണിന് പ്രശ്നങ്ങൾ വരുന്നില്ല, ഒഴുകിയിട്ട് ട്യൂൺ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് വരികൾ നോക്കുമ്പോൾ. കാരണം അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടാണ് അദ്ദേഹം മീറ്റർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറെ കൊണ്ട് ഒരു വാക്ക് മാറ്റാമോ, നമ്മൾ മിക്ക ലിറിസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സന്തോഷത്തിനൊക്കെ അറിയാം ഒരു വാക്ക് മാറ്റണോ അങ്ങോട്ട് ചെയ്യണോ ഇങ്ങോട്ട് വെക്കണോ എന്നൊക്കെ ചോദിക്കാറുണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ പടത്തിൽ സാർ എഴുതിയ രണ്ട് പാട്ടുകളിലും അതിനുള്ള ആവശ്യം വന്നിട്ടില്ല. അത് നോക്കി നോക്കിയപ്പോൾ എനിക്ക് വന്ന ട്യൂണാണ് ഈ രണ്ട് പാട്ടുകളും, ഞാനും നീയും എന്ന് പറഞ്ഞ പാട്ടും ആരു നീ എന്ന് പറഞ്ഞ പാട്ടും. അദ്ദേഹത്തിൻ്റെ വരികളുടെ ബ്യൂട്ടി കൊണ്ടാണ് ഈ രണ്ട് പാട്ടുകളും ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു സോ മച്ച് വിജയൻ സാർ, അതിന് വളരെയധികം നന്ദി. പിന്നെ എല്ലാവർക്കും നമസ്കാരം. ഇസ്റ്റോസ് വിജയൻ സാറിൻ്റെ രണ്ടാമത്തെ പടമാണ്, കള്ളരും പകുതിക്ക് ശേഷം ചെയ്ത പടമാണ് ചിത്തിരി. നല്ല എക്സ്പീരിയൻസ് ആണ്, കാര്യം ഒരു സിനിമയെ പത്താ പ്രൊഫഷണലായിട്ട് സംഘടിക്കുന്ന ഒരാളാണ് ഇസ്റ്റോസ് വിജയൻ സാർ. കാര്യം നമ്മൾ പല സിനിമകളും ചെയ്യുമ്പോൾ നമ്മളതൊക്കെ ചെയ്യും പോവുകയാണ്, പക്ഷേ ഒരു കൃത്യമായിട്ട് പ്ലാനോട് അത് എത്ര സമയത്ത് തീർക്കണമെന്നുള്ളതും കൃത്യമായ പ്ലാനെല്ലാം തയ്യാറാക്കി വർക്ക് ചെയ്യുന്ന ഒരാൾ എന്ന തന്നെ ഇസ്റ്റോസ് വിജയൻ സാറിനോട് ചെയ്യുന്നത് നല്ല രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാലും ഈ പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. നമസ്കാരം. സാറിനോട് ഇത് രണ്ടാമത്തെ ചിത്രമാണ്, എൻ്റെ ചിത്രത്തിൽ എന്നോട് ചെയ്ത സന്തോഷം. തീർച്ചയായിട്ടും എല്ലാവരും ചിത്രം കണ്ടിരിക്കണം. ക്ഷണം സ്വീകരിച്ച് ബിനു തൃക്കാക്കര അദ്ദേഹം ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും കൂടി നമ്മൾ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. ഞാൻ വളരെ യാദൃച്ഛികമായിട്ട് ഈ സിനിമയിലേക്ക് എത്തിപ്പെട്ടതാണ്. ഈ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ സാറിൻ്റെ പാട്ടുകൾ കോളേജിലൊക്കെ വളരെ ഉപയോഗപ്പെട്ടതായിരുന്നു. പണ്ട് നേരത്ത് ഞങ്ങൾ കോളേജ് പഠിക്കുന്ന സമയത്ത് പറഞ്ഞ മുതൽ സാറിനെ പറ്റി കേട്ടിട്ടുണ്ട്. പിന്നെ പഴയ VHS കാസറ്റ് സമയത്ത് ഈ ഗൾഫ് പ്രോഗ്രാംസ് കണ്ടാണ് ആദ്യമായിട്ട് ഈ പേര് മനസ്സിലാക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് അന്നറിയില്ല എന്താണ് ഈ ഈസ്റ്റ് കോസ്റ്റ് എന്നറിയില്ല, അതൊരു വ്യക്തിയാണോ അതൊരു കമ്പനിയാണോ അതൊക്കെ വളരെ ചെറിയ പ്രായത്തിലാണ്. പക്ഷെ വലുതായപ്പോൾ പിന്നെ ഈ സാറിൻ്റെ പ്രണയ ഗാനങ്ങൾ ഒത്തിരി ഞാൻ കോളേജിൽ ഉപയോഗിച്ച് സ്കോർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ആ നന്ദി കൂടിയായിപ്പം സാർ അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ സിനിമയിലെ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് എന്നെ ഇതിലേക്ക് വിളിച്ചു. അത് ആദ്യ ദിവസം സാറിൻ്റെ വായിൽ നിന്ന് കുറച്ച് ചീത്ത കേട്ടെങ്കിലും പിറ്റേ ദിവസം മുതൽ സാറിൽ നിന്ന് നല്ല അഭിപ്രായം കിട്ടി. നല്ലൊരു ആർട്ടിസ്റ്റായിട്ട് ഞാൻ ഇതിലുണ്ടായിരുന്നു.
അപ്പോൾ വളരെ സന്തോഷം കൂടെ കൂട്ടിയതിന്. സാർ ഇനിയും പല സിനിമകൾ ഇടുന്നെന്ന് എനിക്കറിയാം. അപ്പോൾ വീണ്ടും ഒന്ന് പരിഗണിക്കണം. അപ്പോൾ എന്തായാലും കൂടെ അഭിനയ് ബ്രോ, അമിത് ബ്രോ, പിന്നെ എല്ലാവരും ഈ നല്ല നല്ലൊരു ക്രൂവിനോടൊപ്പം ഒരു ചാൻസ് കിട്ടി, അത് നന്നായി യൂസ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കൂടെ കൂട്ടിയതിന് വളരെ സന്തോഷം. ഇവിടെ വന്നതെല്ലാം കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ്. താങ്ക് യു. ഒരുപാട് സന്തോഷം. തീരെ പ്രതീക്ഷിച്ചില്ല സ്റ്റേജിലേക്ക് വിളിക്കുന്നുള്ള. എന്തായാലും ഇവിടെ കയറിയിരുന്ന എല്ലാവരും പറയുന്നത് കേട്ടു, രണ്ട് പടവും സാറിനോട് ചെയ്യാൻ സാധിച്ച ഭാഗ്യം എന്നൊക്കെ പറയുന്നത് കേട്ടു. ഞാനും സത്യം പറഞ്ഞ സാറിൻ്റെ രണ്ടാമത്തെ ഓഡിയോലോജി വന്നിരുന്നു. ആദ്യം വളരെ ഭഗവതിയുടെ ഓഡിയോലോജി വന്നു, ഇപ്പം ഈ പണത്തിൻ്റെ ഓഡിയോലോജി വരാനുള്ള ഭാഗ്യം ശ്രദ്ധിച്ചു. ഇപ്പം എന്തായാലും ഈ ചിത്തിനി എന്ന സിനിമ ഒരുപാട് ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. നല്ല വിശേഷം. നമസ്കാരം. ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞു സാറിൻ്റെ കൂടെ രണ്ടാമത്തെ സിനിമയാണെന്നില്ല. കവൻ ഭഗതിയിൽ ഉണ്ടായിരുന്ന ബാക്കി എല്ലാവരും ഉണ്ട്, ഞാൻ മാത്രം ഇല്ലാത്തുള്ളൂ. ലാസ്റ്റ് സാറ് ഓഡിയോലോജിയിലെങ്കിലും എന്നെ വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പക്ഷേ ഈസ്റ്റ് കോസ്റ്റ് പ്രൊഡക്ഷൻസ് ഇതുകൊണ്ടൊന്നും നിർത്തില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി പടങ്ങൾ വരും, അപ്പൊ അടുത്തോടത്തിൽ വിളിക്കുമായിരിക്കും അല്ലേ? അപ്പൊ അടുത്തോടത്തിൽ എന്നെ വിളിക്കുമ്പോൾ എന്തായാലും നല്ലൊരു കഴിഞ്ഞുണ്ട് ചേട്ടാ, നോട്ട് ചെയ്യട്ടോ. വളരെ സന്തോഷം. നമ്മുടെ ഫാമിലിയുടെ ഒരു സിനിമ തന്നെയാണ് ചിത്തിനി. ഇതിലുള്ള എല്ലാവരും, വിജയേട്ടനാണെങ്കിലും റിഞ്ചി ആണെങ്കിലും നമ്മുടെ ക്യാമറമാൻ രതീഷ് ജോൺ കുട്ടി, നമ്മുടെ മേക്കപ്പ് എല്ലാ ആൾക്കാരും, മോക്ഷ, അമിത്, അമിതന്റെ നാട്ടുകാരനാണ്, ഞങ്ങളൊരു സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. അപ്പോ യാസ്, വിനയേട്ടൻ, വിനയേട്ടൻ ആയിട്ട് നേരത്തെ പരിചയം മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല. അതെന്തായാലും ചിത്തിനിക്ക് എല്ലാവിധ ആശംസകളും നേടിയാണ് സിനിമ വൻ വിജയമാകട്ടെ. പിന്നെ കവൻ ഭഗവതി ഒ ടി ടി റിലീസ് എന്നാണെന്ന് ചോദിച്ച് ഡെയിലി ഓൺ എ ഡെയിലി ബേസിസ് എനിക്ക് മെസ്സേജുകൾ വരാറുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഞാനും വിജയേട്ടനോട് ചോദിക്കാണ്, ഇത് ഒ ടി ടി വരുമോ? എത്തേക്കാരും സംഭവം എന്നെ കാണാൻ വേണ്ടിയിട്ടല്ല, മോശനെ കാണാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും മെസ്സേജ് അയക്കുന്നവരോട് അതിനുള്ള ഉത്തരം വിജയേട്ടൻ പറയും. താങ്ക് യു സോ മച്ച്. അപ്പൊ ചിത്തിനി ഒരു ഗംഭീര വിജയമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ട്രെയിലർ നോക്കാം. കള്ളനും ഭഗവതിയും ഒ ടി ടിയിൽ വരും എന്ന് കരുതി ആരും കാത്തിരിക്കണ്ട എന്നാണ്. സോ കള്ളനും ഭഗവതിയും ഒ ടി ടിയിൽ വരുന്നത് കാത്തിരിക്കുന്നത് പോലെ ഇത് ഒ ടി ടിയിൽ വരുന്നത് എന്താന്ന് പറഞ്ഞ് കാത്തിരിക്കാനൊന്നും സമയമില്ല. തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാരും കണ്ടേ മതിയാവുള്ളൂ. ആ ഒരു ഹൊറർ എക്സ്പീരിയൻസ് ശരിക്കും കിട്ടണമെങ്കിൽ ഒ ടി ടി കാത്തിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. എല്ലാരും തിയേറ്ററിൽ പോയി തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ, സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ കാണുക മാത്രമല്ല, അതൊരു എക്സ്പീരിയൻസ് കൂടിയാണ്. അതിന്റെ സൗണ്ടിന്റെ, ആ ഒരു വിഷ്വലിന്റെ, എല്ലാത്തിന്റെ അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ പോയേ പറ്റൂ. അപ്പൊ ഇതിന്റെ റിലീസും കാര്യങ്ങളും ഉടനെ നമ്മൾ അറിയിക്കുന്നതാണ്. അപ്പോ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന വ്യക്തിയിൽ നിന്ന് ഒരുപാട് പ്രണയ ഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത്തവണ വളരെ വ്യത്യസ്തമായി ഒരു ഹൊറർ മൂവി, ഒരു ത്രില്ലർ മൂവിയാണ് ഞാൻ കാണാൻ പോകുന്നത്. എങ്കിൽ ഞാൻ സാറിനോട് ഒരു കാര്യം കൂടി ചോദിക്കുന്നു. സാർ, സാർ ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് ഒന്ന് വരുമോ? പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് അറിയാതെ വന്നുള്ളതാണ്. പ്രത്യേകിച്ച് ചെയ്യണം ചെയ്യണമെന്നൊരു തോന്നുന്നുണ്ടാകുന്നില്ല. ചിലപ്പോൾ ചിലത് തോന്നുന്നു അത് ചെയ്യുന്നു. എനിക്ക് ഇതിൻ്റെ ശരിയായ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കെ വി അനിൽ എന്ന് പറയുന്ന ഒരു സ്റ്റോറി തന്നെ, ഇപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാനും അദ്ദേഹം കൂടാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹവും ഞാനും കൂടി ഒരു യാത്ര പോകുമ്പോഴാണ് ഇതിന് തുടക്കം കൊടുക്കുന്നത്. അനിൽ ഇത് പറയാമോ എൻ്റെ ശരിക്കുള്ള കാര്യം? അനിൽ എന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങളാണ് എൻ്റെ യഥാർത്ഥ സാറിന് ഏൽപ്പിച്ച മറ്റൊരു അസൈൻമെൻറ്റ് ഭാഗമായിട്ട് എറണാകുളത്ത് നിന്ന് സാറിൻ്റെ അഞ്ചിലുള്ള വീട്ടിലേക്കുള്ള ഒരു കാവ്യാത്രയായിരുന്നു. അപ്പോൾ ഈ യാത്രയ്ക്ക് ഒരു രണ്ടാഴ്ച മുമ്പ് ഈ സബ്ജക്റ്റിൻ്റെ ഒരു ത്രട്ടി ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പം അത് സാർ വിട്ടു. അപ്പോൾ കാവ്യാത്രക്കിടെ സാർ പറഞ്ഞു എന്തായാലും ഇത്രയും സമയമുണ്ട്, വെറുതെ ആ കഥയൊന്നും കേൾക്കാമെന്ന് പറഞ്ഞു.
അപ്പൊ ഞാനിത് വേഗമായിട്ട് പറഞ്ഞു സാറിനോട്, ഇത് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു. സാർ ആദ്യം നമ്മോട് ചോദിക്കുന്ന ഭക്ഷണം കഴിച്ചതാണ്. അപ്പൊ ഞാൻ പറയുന്നു, അല്ല അപ്പൊ ഭക്ഷണം, അപ്പൊ സാറ് ഭക്ഷണം കഴിച്ചിട്ട് പാക്കിയത് വന്നു. ആലപ്പുഴ നിർത്തി ഭക്ഷണമൊക്കെ കഴിച്ചു നോക്കും. ഭാര്യ ഉഷാറായിട്ട് പറയാൻ പറഞ്ഞു. ഞാനത് പറഞ്ഞു കഴിഞ്ഞു സാറിനത് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അവിടുന്ന് അവിടുന്ന് സാറിന് 10 സീൻ ഓർഡർ സാറുണ്ടാക്കി. പിന്നെ വണ്ടി വരുന്നതുകൊണ്ട് എന്നെ സന്തോഷത്തിൽ വിളിച്ചു, ഇങ്ങനൊരു സാധനമുണ്ട്. പിന്നെ സാറിൻ്റെ വീട്ടിൽ ചെന്നിട്ട് 10 ദിവസം സാറിൻ്റെ ശിക്ഷണത്തിൽ ഒരു വസ്ത്ര ഉണ്ടാക്കുകയാണ്. സാറ് സംഭവിച്ചു ശരിക്കും ഇത് പറഞ്ഞാൽ നിമിത്തം പോകുന്നു. സാറിനോട് ദൈവം പ്രവർത്തിച്ച് എനിക്കും കിട്ടിയ ഒരവസരമാണ്. ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് സംഭവമോ സിനിമയ്ക്ക് വേണ്ടി ഇത് സാറിന് പോയി പറയുകയും ചെയ്തതല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ടോ അടുത്ത സെക്കൻഡിൽ സാർ അത് സിനിമയാക്കി. അതാണ് ഓക്കെ, ദാറ്റ്സ് വണ്ടർഫുൾ. നമ്മളെ കേട്ടവരും ചേച്ചി ആ ഒരു പ്രണയകാരങ്ങൾ മാത്രമല്ല പല പല ജോണറുകളും ഇവിടെ വർക്ക് ആവും. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു ആള് കൂടിയാണ് ലിസേറ്. എനിവേ, ഹാപ്പി ടു ബി ഹിയർ. ഇനിയും കൊണ്ട് നമ്മൾക്ക് ഗസ്റ്റുകളായിട്ട് വന്നിട്ടുണ്ട്. ഓൾസോ സുഭാഷ് കൃഷ്ണ നമ്മളുടെ ഈ ഒരു സിനിമയിലെ ട്രൈബൽ സോങ്ങിന്റെ സിംഗർ ആണ്. എങ്ങനെയായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്? നമസ്കാരം. ഈയൊരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിപ്പോഴുള്ള കലാകാരന്മാർക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ പ്രേക്ഷകരുടെയും സാധാരണ ജനങ്ങളുടെയും പ്രോത്സാഹനമാണ്. എല്ലാവരും നല്ലൊരു കൈയടി വരാൻ ആദ്യം തന്നെ എല്ലാവരും ചേർന്ന്. താങ്ക് യു. സിനിമയിൽ ആകസ്മികമായിട്ട് ഈസ്റ്റ് കോസ്റ്റ് വിജയ് എന്ന് പറയുന്ന പേര് വളരെ ചെറുപ്പകാലം മുതൽ തന്നെ കേൾക്കുന്നതാണ്. സാറിനെ കാണാൻ കഴിയുമെന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈവൻ സിനിമയിലെ അവസരമൊക്കെ ചോദിച്ചു നടക്കുന്ന സമയത്തും സാറിന് മീറ്റിംഗ് കഴിയുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. നമ്മൾ ഞാൻ മുന്നേ ചെയ്ത സിനിമ വെടിക്കെട്ടെന്ന് പറയുന്ന സിനിമ കൃഷ്ണനായിട്ടും ക്യാരക്ടർ സിനിമയാണ്. അപ്പോൾ അത് വില്ലനെ തെളിഞ്ഞിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രൂ വഴി പ്രിയപ്പെട്ട അജിത് അജി മസ്കറ്റ് അദ്ദേഹം വഴിയാണ് ഈ സിനിമയിൽ സാറിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ സിനിമയിൽ മോക്ഷ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിന് കുറച്ച് എക്സൈറ്റഡ് ആയെന്ന് പറഞ്ഞു. കുറച്ച് സ്റ്റേജിൽ വിളിക്കുന്നു വിചാരിച്ചില്ല. അപ്പോൾ അതിൽ ഞാൻ കളരിപ്പേര് പഠിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് മോക്ഷ കളരിപ്പേര് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഇതിനൊരു വേഷം സാറിനെ പരിചയപ്പെട്ടതിന് ശേഷം സാർ തന്നൊരു വേഷമാണ് ഇതിൽ ഒരു സപ്പോർട്ടിംഗ് ക്യാരക്ടർ ജോണി ചാൻ ജോണി അനുസരിച്ചതിൻ്റെ കൂടെയുള്ള വേഷം. അപ്പോൾ അത് വളരെ ഒരു സ്പേസുള്ള സ്ക്രീൻ സ്പേസുള്ള ക്യാരക്ടറാണ് വളരെ ചെയ്യാൻ പറ്റി. സാർ അതിന് നല്ല അവസരം തന്നതിന് ആദ്യമേ സാറിനോട് നന്ദി അറിയിക്കുന്നു. ദെൻ അതിൽ മോക്ഷ കളരിപ്പേര് ട്രെയിൻ ചെയ്യാൻ സാധിച്ചു. ഇത്ര നല്ലൊരു വിദ്യാർത്ഥിയെ കിട്ടി. വളരെ ഡെഡിക്കേറ്റഡായിട്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ നമ്മളിപ്പോൾ ഒരു സോങ്ങിൽ കണ്ട കുറച്ച് വിഷൻസ് അല്ലാതെ സിനിമയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി വലിയ സർപ്രൈസുകൾ കാത്തിരിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു നായിക ഫൈറ്റ് ചെയ്യുന്നത് വളരെ വിരളമായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ഈ സിനിമയിൽ വളരെ വളരെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എന്നെ ആദ്യം കാണുമ്പോഴേ സാർ പറയുന്ന ഈ ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ശൈലമിന്നൊരു സോങ് ഉണ്ട്. അപ്പോൾ ആദ്യം അത് ആദ്യം അത് കേൾക്കുകയൊക്കെ ചെയ്തു. ആ കേട്ട സമയം മുതൽ തന്നെ ആ സോങ് ഭയങ്കരമായിട്ട് മനസ്സിൽ കയറിയിരുന്ന സോങ് ഉണ്ട്. എല്ലാ സോങ്സും സാറിൻ്റെ സോങ്സിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും അറിയുന്ന അല്ലെ, എല്ലാവരും എല്ലാ വാലന്റൈൻസ് ഡേക്കും സാറിൻ്റെ സോങ്സ് ഈവൻ എത്ര വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ സോങ്സും ഇന്നത്തെ തലമുറയും ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുന്ന സോങ്സാണ് സാറിൻ്റെ പ്രണയ ഗാനങ്ങൾ എന്ന് പറയുന്നത്. ഈവൻ മൈ ബോസിലേക്ക് സോങ്സ് ഈ റീസെൻ്റ് വളരെ റീസെൻ്റ് ഇറങ്ങിയ ആ പാട്ടുകളാണെങ്കിൽ കൂടി നമ്മളെല്ലാവരും ഇന്നും ഒരുപാട് കേൾക്കുന്ന പാട്ടുകളാണ്. അപ്പോൾ ഈ സിനിമയിലെ പാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. സോ കളനുഭവത്തിൽ ഞാൻ ആദ്യ ഷോ കണ്ട ആളാണ്. ഫസ്റ്റ് റിലീസായ ദിവസം കണ്ടതാണ്. സിനിമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഈവൻ അതിനെ പ്രിയപ്പെട്ട ഷണ്ടയുടെ സിനിമ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ ഭൂഷണിയുടെ കൂടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാണ്. സോ ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോൾ വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഒരുപാട് ബ്ലെസ്സിങ്സ് കയറി കാണും. ജോണിച്ചൻ്റെ കൂടെ ഇവൻ പ്രമോദേട്ടൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഡയറക്ഷൻ ചെയ്യാൻ പറ്റി. ഈവൻ കോമ്പിനേഷൻസ് ഇല്ലെങ്കിലും പ്രിയപ്പെട്ട അമിതേട്ടൻ വിനേട്ടൻ പരിചയപ്പെടാൻ പറ്റി. എല്ലാവരും ഒരുപാട് സന്തോഷം, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെ കൂടെ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അവരിത് ഒരുപാട് ചിലപ്പോൾ പഠിക്കാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പിന്നെ ഒരു പുതിയ കലാകാരനെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ അനുഗ്രഹപ്പെട്ട നിമിഷങ്ങളായിട്ട് കണക്കാക്കുന്നു. ഈവൻ ഈ ഒരു സിനിമയിലെ ഒരു ജസ്റ്റ് ഒരു മാർഷൽ ആർട്ടിസ്റ്റായിട്ട് മാത്രം അല്ലാതെ ഒരു ആർട്ടിസ്റ്റായിട്ട് കൂടി വർക്ക് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് എല്ലാവരോടും ഉള്ള ഈവൻ ക്യാമറ ക്ലർക്ക് വിദേശത്ത് അങ്ങനെ എല്ലാവരോടുള്ള നന്ദി കൂടി ഒരു അറിയിക്കുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസും വളരെ സന്തോഷം തോന്നിയ നിമിഷത്തിലാണ് തോന്നിക്കുന്നത്. ഈ വിഷസ് കാണുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് പ്രോമിസിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ വലിയൊരു വിജയമാകട്ടെ എന്ന
ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ലൊരു കൈയോടെ തരുമോ? ഒരിക്കൽ കൂടി താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. അങ്ങനെ ഒരുപാട് പേരുടെ, ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒരു ഹാർഡ് വർക്ക് കൂടിയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ സിനിമയുടെ ആർട്ട് ഡയറക്ടറിനെ കൂടി ഈ ഒരു വേദിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്, സുജിത് രാഘവ്. അദ്ദേഹം എവിടെയാണ്? എവിടെയെങ്കിലും ഉണ്ടോ? പ്ലീസ്. ഒരു ഹൊറർ മൂവിക്ക് അതും കുറച്ച് ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ആർട്ട് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ സിനിമ എല്ലാവരും ഒരുമിച്ച് ചെയ്യുന്നു. സന്തോഷം. ആൻഡ് നമ്മുടെ ഈ സിനിമ ഡിസൈനർ എവിടെ? കോളിൻസ്. നമ്മളുടെ ഈ ഒരു സിനിമയുടെ കാസ്റ്റ് ക്രൂ, എല്ലാ ക്രൂ മെമ്പേഴ്സിനും നമ്മൾ ഇന്ന് സ്റ്റേജിൽ കയറ്റി നിങ്ങളുടെ എക്സ്പീരിയൻസ് അറിയാൻ ആഗ്രഹം കൊണ്ടാണ്. മൂവിയിലെ ഡിസൈനർ ആണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈസ്റ്റ് കോസ്റ്റായിട്ട് യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. എൻ്റെ ഓഡിയോ കാസറ്റ്സ് ഡിസൈൻ ചെയ്ത് കാണുന്നുണ്ട്. ഒരുപാട് വർക്കുകൾ സാറിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാർ പ്രൊഡ്യൂസ് ചെയ്ത ഒരുപാട് ഹിറ്റ് സിനിമകൾ, അതുപോലെ ഈ സിനിമയും സാറിൻ്റെ എല്ലാ സിനിമകളും ചെയ്യാനുള്ള ഒരു പാട്ടുകൾ, ഇതിനെല്ലാം വളരെയധികം താങ്ക്സ്. ഈ ചിത്രം വളരെ വലിയൊരു ഹിറ്റായിട്ട് എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. അങ്ങനെ മലയാള സിനിമയിലേക്ക് മറ്റൊരു ഹൊറർ ത്രില്ലർ കൂടി വരാൻ പോവാണ്. ഇനി ചിത്രയുടെ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സിനെ നമുക്ക് ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമുക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്റ്റേജിൽ നിന്ന് കാണാം. ആൻഡ് നമുക്കൊരു ഫോട്ടോ കൂടി എടുക്കാറുണ്ട് എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സും എത്തിയിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള എല്ലാവരുടെ. സർ പ്ലീസ്, നമ്മളുടെ ക്രൂ മെമ്പേഴ്സും കാസ്റ്റും എല്ലാം ഒരിക്കൽ കൂടി സ്റ്റേജിലേക്ക് വരൂ. ഒരു വലിയ കൈയടി. നല്ലൊരു നീണ്ട നിര തന്നെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നമ്മളെല്ലാവരും കണ്ട് പരിചയിച്ചതുമായ പുതിയതുമായത് ഒരുപാട് ഒരുപാട് താരങ്ങൾ ഈ ഒരു സിനിമയിലുണ്ട്. നമ്മളുടെ ഇന്നത്തെ ആരതി എന്നുള്ള സോങ് ഈസ്റ്റ് കോസ്റ്റിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഇതിനോടകം റിലീസായിട്ടുണ്ട്. ഇനി യൂട്യൂബിൽ അത് കേൾക്കാവുന്നതാണ്. കാസ്റ്റ് ആൻഡ് ക്രൂ മെമ്പേഴ്സ് പ്ലീസ് സ്റ്റേജിലേക്ക് വരിക. എല്ലാവരും എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുക. Can we have some music? മനസ്സിലാണ് ചന്ദ്രനും ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നമ്മൾ നന്ദി. ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഈ പറയുന്നവരെ ഈ കാണിച്ച് ഇപ്പോൾ കണ്ടതൊക്കെ ആസ്വാദ്യകരമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണുക, വിജയിപ്പിക്കുക. ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ ഓരോരുത്തർക്കും കൊടുക്കണം. എനിക്ക് പ്രേരണമാകുന്ന രീതിയിൽ അത് ആയിത്തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അധികം കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു. Thank you so much.